നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ജംഷഡ്പൂർ എഫ് സിക്കെതിരായ രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട നാളെ കളത്തിലിറങ്ങുകയാണ്. ആദ്യപാദത്തിൽ 1-0 വിജയം കണ്ടെത്താനായതിന്റെ ആത്മവിശ്വാസത്തിൽ കരുത്തരായ ജംഷഡ്പൂർ എഫ് സിയെ നേരിടാൻ ഇറങ്ങുമ്പോൾ ഒരു സമനില ഇവൻ വുക്കുമനവിച്ചിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വപ്ന ഫൈനൽ സമ്മാനിക്കുമെങ്കിലും വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമാക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട. എന്നാൽ ആദ്യപാദത്തിൽ നേടിയ വിജയം ഇപ്പോൾ ഓർക്കില്ല എന്നും അത് മത്സരത്തിൽ ഒരു മുൻതൂക്കമോ ഗ്യാരണ്ടിയോ സമ്മാനിക്കില്ല എന്നും മത്സരത്തെ പുതിയ മത്സരമായി കാണും എന്നുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രശാലിയായ പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ച് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ആദ്യപാദത്തിലെ പോലെ തന്നെ ഒവൻ കോയലിന്റെ കീഴിൽ ഷീൽഡ് വിന്നേഴ്സായി എത്തുന്ന ജംഷഡ്പൂർ എഫ് സി തന്നെയാണ് നാളെയും ഫേവറേറ്റുകൾ. ആദ്യ മത്സരം ഒരു ഗോളിന്റെ ലീഡ് സമ്മാനിച്ചെങ്കിലും നാളെ ഒരു പുതിയ മത്സരം തന്നെയാവും. 1-0 എന്ന സ്കോറിലല്ല മത്സരം തുടങ്ങുക, 0-0 എന്ന സ്കോറിൽ തന്നെ മത്സരം ആരംഭിക്കുന്നതായി ഞങ്ങൾ കരുതും. എല്ലാ മത്സരങ്ങളെയും ഞങ്ങൾ തുടക്കം മുതലേ സമീപിച്ചത് ഫൈനൽ പോലെ തന്നെയാണ്. ഈ മത്സരവും അങ്ങനെ തന്നെയാവും ഞങ്ങൾ കാണുക. ഞങ്ങൾ എല്ലാം വെച്ച് പൊരുതും. ഞങ്ങളിപ്പോഴും അണ്ടർ ഡോഗ്സ് തന്നെയാണ്. ഞങ്ങൾ സെമി ഫൈനൽ വരെ എത്തുമെന്ന് ആരും പ്രതീക്ഷ വെച്ചിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ നാം എവിടെയായിരുന്നു അവിടെ നിന്നും ഞങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നു. അതും കഴിഞ്ഞ സീസണിൽ നേടിയതിനേക്കാൾ അധികം ഗോളുകൾ നേടിക്കൊണ്ട്. ഇത് തീർച്ചയായും കഠിന പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ്. കഴിഞ്ഞ 7 മാസങ്ങളായി ഓരോരുത്തരും ഈ ടീമിനായി അവരുടെ എല്ലാം നൽകുന്നു. നാളെയും കടുത്ത പോരാട്ടം തന്നെ ജംഷഡ്പൂർ എഫ് സിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. കോവിഡ് പ്രഹരമേൽപ്പിച്ചിട്ടും ബയോബബിളിലെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടും എല്ലാം മറികടന്ന് ഇവിടെ വരെ എത്തിയതിന് ഈ സംഘം കയ്യടികൾ അർഹിക്കുന്നു. അവസാന ശ്വാസം വരെ എല്ലാം വെച്ച് നാളെയും പൊരുതും. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കൊണ്ട് വലിയ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇവാൻ വുക്കുമനോവിച്ചിന്റെ ഈ വാക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വലിയ സ്വപ്നത്തിലേക്ക് തന്നെയാണ് നയിക്കുക എന്ന് തന്നെയാണ് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇപ്പോഴും വിശ്വസിക്കുന്നത്.